വിശദമായ വാർത്തകളിലേക്ക്. രാജ്യ തലസ്ഥാനത്തേക്ക് വ്യാപിച്ച് കർഷക പ്രതിഷേധം. പഞ്ചാബിൽ നിന്ന് പ്രതിഷേധ പ്രകടനവുമായി എത്തിയ നൂറുകണക്കിന് കർഷകർ ഡൽഹി ഹരിയാന അതിർത്തിയിൽ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. കർഷകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ചാണ് വിവിധ കർഷക സംഘടനകൾ ഡൽഹി ചലോ എന്ന പേരിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത്. പഞ്ചാബിൽ നിന്നുള്ള കർഷകരെ ഡൽഹി ഹരിയാന അതിർത്തിയായ അംബാലയിൽ പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച കർഷകർക്കുനേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. അതിർത്തിയിൽ കർഷകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡൽഹി ജന്തർ മന്ദിറിലേക്ക് വിവിധ സംഘടനകൾ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡൽഹി ഹരിയാന അതിർത്തിയിലെ കൂടുതൽ പ്രദേശങ്ങളിൽ കർഷകരും പോലീസും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. സദാപൂർ മേഖലയിലും കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. പോലീസ് തടഞ്ഞാലും പ്രധാന പ്രതിഷേധ വേദിയായ ജന്തർ മന്ദിറിലേക്ക് എത്തുമെന്നാണ് കർഷകരുടെ നിലപാട്. ജന്തർ മന്ദിറിൽ നിന്ന് വിശദാംശങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, പ്രതിഷേധം ശക്തമാക്കും, അതിൽ നിന്ന് പിന്മാറുകയില്ല, വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുമെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നു. ഹരിയാനയിലും പഞ്ചാബിലും സമരം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു. രാഷ്ട്രീയപരമായി ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? സ്ഥിതി എന്താണിപ്പോൾ രാജ്യ തലസ്ഥാനത്ത്? അപർണ, രാജ്യ തലസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഉത്തർപ്രദേശിൽ നിന്നും അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നിന്നുമാണ് പ്രതിഷേധങ്ങൾ ഡൽഹിയിലേക്ക് എത്തേണ്ടത്. എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങൾ പൂർണ്ണമായും പോലീസ് ബന്ദോബസ്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 5 പാതകളാണ് പ്രധാനപ്പെട്ടതായി ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലേക്കുള്ളത്. ഈ 5 പാതകളും പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ബാരിക്കേഡുകൾക്ക് പുറമെ പല പാതകളിലും മണ്ണ് നിരത്തിയും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് പാളികൾ നിരത്തിയും ഒക്കെയാണ് പ്രതിരോധം തീർക്കുന്നത്. അതിനിടയിലാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. നേരത്തെ പോലീസ് ജലപീരങ്കിയും മറ്റും പ്രയോഗിച്ചുകൊണ്ട് കർഷകരെ വിരട്ടി ഓടിക്കുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ അതിനുശേഷവും കർഷകർ കൂട്ടമായി എത്തുകയും ഇപ്പോൾ കർഷകർ ഈ കണ്ണാട് മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ അങ്ങനെ അതിർത്തി കടന്ന് എത്തിയാൽ പോലും അവരെ തടയുന്നതിനുള്ള ഒരു സമീപനം തന്നെയാണ് ഡൽഹി പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ നിരവധി കർഷകർ ഹരിയാനയിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലും എത്തിയിരുന്നു. അവിടെ നിന്ന് സംഘമായി, അതായത് പഞ്ചാബിലെ കർഷകർ കൂടി ഒരുമിച്ചുകൊണ്ട് സംഘമായി ഡൽഹിയിലേക്ക് എത്തുക എന്ന തരത്തിലാണ് 2 ദിവസത്തെ ഡൽഹി ചലോ മാർച്ചിന് ആഹ്വാനം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പഞ്ചാബിലെ കർഷകർക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിലയിലായിരിക്കണം ഇനി മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകർ കൂടി എത്തുക എന്നത് ഈ സംയുക്ത സമരസമിതി ആലോചിച്ച് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. മേധാപട്കറിൻ്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട സംഘത്തെയും ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വിവിധ ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പോലീസുകാർ ഈ കർഷകരെ തടയുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനത്തിന്മേൽ ഇനി സംയുക്ത കിസാൻ മോർച്ചയാണ് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. പക്ഷേ സമരവുമായി മുന്നോട്ട് പോകും. ഏതൊക്കെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയാലും കർഷകർ ഡൽഹിയിലേക്ക്, ജന്തർ മന്ദിറിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം കർഷകർക്ക് എതിരായ ഈ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച്
കർഷകർ സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരാകട്ടെ കൂടുതൽ വസ്ത്രങ്ങൾ കരുതി ഉത്തരേന്ത്യയിലെ തണുപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടി തീ കായുവാനും മറ്റുമായി വിറകുകൾ ഉൾപ്പെടെ ആഹാര വസ്തുക്കൾ ഉൾപ്പെടെ ചുമന്നുകൊണ്ടാണ് ഇവർ രണ്ടു ദിവസത്തെ സമരത്തിനായി ജന്തർ മന്ദറിലേക്ക് എത്തുന്നത്. അങ്ങനെ സമാധാനപരമായി എത്തുന്ന കർഷകർക്ക് നേരെയാണ് പോലീസ് നടപടി എന്നത് വലിയ തോതിലുള്ള വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒരു ഭരണഘടന, ജനാധിപത്യ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ് സമാധാനപരമായ സമരം, അതിനെ ഇങ്ങനെയല്ല നേരിടേണ്ടത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചത്. സമര നേതാക്കൾ ഒന്നടങ്കം യുദ്ധ പ്രഖ്യാപനമാണ് കർഷകർക്ക് നേരെ സർക്കാർ നടത്തുന്നത് എന്ന പ്രതികരണവും നടത്തിയിട്ടുണ്ട്. എന്തായാലും COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സമരത്തിനുള്ള അനുമതി ഇപ്പോഴും കർഷകർക്ക് നൽകിയിട്ടുമില്ല. അപർണ കെ പി അഭിലാഷാണ് ജന്തർ മന്ദറിൽ. കർഷക പ്രതിഷേധം ശക്തമാവുകയാണ്, സംഘർഷം തുടരുകയാണ്. ആ അതിർത്തികളിൽ പോലീസ് കർഷകരുടെ പ്രതിഷേധം തടയുകയും ചെയ്യുന്നു. വിവിധ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് പോകുന്നു. കൂടുതൽ മേഖലകളിലേക്ക് സംഘർഷം വരും. വരും ദിവസങ്ങളിലും സംഘർഷം ശക്തമാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളും കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്ന് നടക്കും. കർഷകർക്കെതിരായ പോലീസ് നടപടിയെ വിമർശിച്ച് രാഹുൽ ഗാന്ധി, അധികാരം പ്രയോഗിക്കേണ്ടത് കർഷകർക്ക് നേരെയല്ല, രാജ്യത്തെ കർഷകർ മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. തൊഴിലാളി സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പൊതുഗതാഗതവും വ്യാപാര മേഖലയും സ്തംഭിച്ചതോടെ കേരളത്തിൽ പണിമുടക്ക് ഹർത്താലിന്റെ പ്രതീതിയുണ്ടാക്കി. അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. KSRTC ഉൾപ്പെടെ സർവീസ് നടത്തുന്നില്ല. തൊഴിൽ കോഡ് പിൻവലിക്കുക, ആദായനികുതിദായകരല്ലാത്ത എല്ലാ കുടുംബത്തിനും പ്രതിമാസം 7,500 രൂപ വീതം നൽകുക, ആവശ്യക്കാരായ എല്ലാവർക്കും 10 കിലോ ഭക്ഷ്യധാന്യം സൌജന്യമായി നൽകുക, കർഷകദ്രോഹ നയങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ജില്ലാ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ തൊഴിലാളികൾ പ്രകടനം നടത്തി. കോഴിക്കോട് മുതലക്കുളത്ത് നിന്ന് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരങ്കരയും MP ഉദ്ഘാടനം ചെയ്തു. പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് രംഗവും നിശ്ചലമായി. വ്യാപാരികളും പണിമുടക്കിനോട് സഹകരിച്ചു. എന്നാൽ IT മേഖലയെ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള തൊഴിലാളികളും കർഷകരും ബാങ്കിംഗ്, ഇൻഷുറൻസ്, റെയിൽവേ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ സംഘടനകളും അസംഘടിത മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം News 18 കോഴിക്കോട്. തൊഴിലാളി സംഘടനകളുടെ പണിമുടക്ക് ദേശീയതലത്തിൽ ഭാഗികമാണ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ പണിമുടക്ക് കാര്യമായി സാധാരണ ജീവിതത്തെ ബാധിച്ചില്ല. ചിലയിടങ്ങളിൽ തൊഴിലാളി സംഘടനകൾ റോഡ് ഉപരോധിക്കുകയും ട്രെയിൻ തടയുകയും ചെയ്തു. ഒഡീഷയിൽ തൊഴിലാളികൾ റെയിൽപാളം ഉപരോധിച്ചത് ഗതാഗതത്തെ ബാധിച്ചു. തൊഴിൽ കോഡ് പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനം 200 ആക്കുക, വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 24 മണിക്കൂർ പണിമുടക്ക്. പ്രതിപക്ഷ MLA മാർക്കെതിരെ നീക്കം ശക്തമാക്കി സർക്കാരും വിജിലൻസും. പറവൂരിലെ പുനർജനി പദ്ധതിക്കായി വിദേശത്ത് പണം പിരിച്ചെന്ന പരാതിയിൽ VD സതീശനെതിരെ അന്വേഷണത്തിന് സ്പീക്കറുടെ അനുമതി തേടി. പ്രതിപക്ഷത്തെ കൂടുതൽ നേതാക്കളെ കുരുക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. കഴിഞ്ഞ ദിവസം MK രാഘവൻ MPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് തീരുമാനിച്ചതിന് പിന്നാലെ VD സതീശനെതിരെയാണ് അടുത്ത നീക്കം. പറവൂരിലെ പുനർജനി പദ്ധതിക്കായി ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പണപ്പിരിവ് നടത്തിയെന്നാണ് പരാതി. ബർമിംഗ്ഹാമിലെ യോഗത്തിൽ 500 പൗണ്ട് വീതം സതീശൻ ആവശ്യപ്പെട്ടെന്നും ഈ പണം പിരിച്ചതിന്റെ കണക്കുകൾ കാണിക്കണമെന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം. വിദേശ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയുള്ള പണപ്പിരിവ് FCRA ചട്ടങ്ങളുടെ ലംഘനമെന്നും പരാതിയുണ്ട്. മുൻ MLA P രാജുവും കാതുകൂടം ആക്ഷൻ കൌൺസിലുമാണ് വിജിലൻസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. സഹായം അഭ്യർത്ഥിച്ചുള്ള സതീശന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ഉൾപ്പെടെയുള്ള രേഖകൾ വിജിലൻസ് പരിശോധിച്ചു. പരാതിക്കാരുടെ മൊഴിയെടുത്തു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ നടപടി. നിയമസഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ ഭരണപക്ഷ MLA മാരായ S ശർമ്മയും ജെയിംസ് മാത്യുവും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് സതീശൻ ആരോപണം നിഷേധിക്കുകയും അന്വേഷണത്തിന് സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. News 18 തിരുവനന്തപുരം. വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി VD സതീശൻ. കേസ് AKG സെന്റർ കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. കേസ് നിലനിൽക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. പദ്ധതിയുടെ ഭാഗമായി താൻ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടില്ല. വിദേശത്ത് നിന്നുള്ള ആളുകൾ നേരിട്ട് പണം നൽകി വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് ചെയ്തത്. സഹായം നൽകിയതെല്ലാം സുതാര്യമായാണ്. 81 തവണ വിദേശയാത്ര നടത്തിയെന്ന ആരോപണം തെറ്റാണെന്നും VD സതീശൻ പറഞ്ഞു. ആദ്യം പാർട്ടി പത്രത്തിലും പാർട്ടി ചാനലിലും വാർത്ത വരികയാണ്. ആ പാർട്ടി പത്രത്തിലും ചാനലിലും വാർത്ത വരുന്ന സമയത്ത് സർക്കാരിന്റെ മുമ്പിൽ എനിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി ഇല്ല,
തെറ്റായ വാർത്തയാണ് അവർ വിടുന്നത്. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് സർക്കാരിലേക്ക് ഈ പരാതി പോകുന്നത്. ആദ്യത്തെ പരാതി സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞാണ്, ഡ്രോപ്പ് ചെയ്താണ്. ഒരു കാരണവശാലും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് അന്വേഷിക്കാൻ അസംബ്ലിയിൽ ഉന്നയിച്ച ആരോപണത്തിൽ ഒരാരോപണം പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് 81 പ്രാവശ്യം വിദേശയാത്ര നടത്തിയെന്നാണ്. ഇതൊരു വിവരാവകാശ നിയമപ്രകാരം പാസ്പോർട്ട് ഓഫീസിൽ ചോദിച്ചാൽ കിട്ടുന്ന ഒരു രേഖയാണ്, വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു രേഖയാണ്. അപ്പം ഞാൻ അസംബ്ലിയിൽ തന്നെ മറുപടി പറഞ്ഞു, ഈ പ്രാവശ്യം 81 പ്രാവശ്യം വിദേശത്ത് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതകാലത്തെല്ലാം കൂടി അതിൻ്റെ പകുതിയിൽ പോലും പ്രാവശ്യം വിദേശ യാത്ര നടത്തിയിട്ടില്ല. ബാർകോഴ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അന്വേഷണത്തിന് അനുമതി തേടി സർക്കാർ ഉടൻ ഗവർണർക്ക് അപേക്ഷ നൽകും. വിജിലൻസിന്റെ ആവശ്യത്തിൽ ചെന്നിത്തലയ്ക്കെതിരെ അന്വേഷണത്തിന് നേരത്തെ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഗവർണറുടെ അനുമതി തേടിയുള്ള ഫയൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇന്ന് തന്നെ ഈ ഫയൽ ഗവർണർക്ക് അയക്കുമെന്നാണ് വിവരം. നിയമോപദേശം തേടിയ ശേഷമാകും സർക്കാരിന്റെ ആവശ്യത്തിൽ ഗവർണർ അന്തിമ തീരുമാനം എടുക്കുക. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. ഇബ്രാഹിംകുഞ്ഞിനെ ഈ മാസം 30 ഉപാധികളോടെ ആശുപത്രിയിൽ ചോദ്യം ചെയ്യാൻ കോടതി അനുവദിച്ചു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് കോടതി ഉത്തരവ്. ഇബ്രാഹിംകുഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തി തിങ്കളാഴ്ച രാവിലെ 9 മുതൽ 12 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും വിജിലൻസിന് ചോദ്യം ചെയ്യാം. ഇതിനായി 7 നിബന്ധനകളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനിടയിൽ ചികിത്സ തടസ്സപ്പെടുത്തരുത്. ചോദ്യം ചെയ്യൽ സംഘത്തിൽ 3 പേർ മാത്രമേ പാടുള്ളൂ. 1 മണിക്കൂർ ചോദ്യം ചെയ്താൽ 15 മിനിറ്റ് വിശ്രമം നൽകണം. ചോദ്യം ചെയ്യലിനിടയിൽ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കരുത്. ചോദ്യം ചെയ്യുന്നതിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോവിഡ് പരിശോധന നടത്തണം. ഉപാധികൾ ഉറപ്പുവരുത്താൻ കോടതി ഉത്തരവിന്റെ പകർപ്പ് ഡോക്ടർമാർക്കും ആശുപത്രി അധികൃതർക്കും നൽകും. ചോദ്യം ചെയ്യലിനു ശേഷം റിപ്പോർട്ട് ഉടൻ ഹാജരാക്കണമെന്നും വിജിലൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. കേസിൽ 5-ാം പ്രതിയായ ഇബ്രാഹിം കുഞ്ഞിനെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് കോടതിയിൽ വിജിലൻസ് ആവശ്യപ്പെട്ടിരുന്നത്. ഒപ്പം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റണമെന്നും വിജിലൻസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് വിജിലൻസിന് പ്രതികൂലമായി. തുടർന്ന് ആശുപത്രി മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്നും അവർ സ്വമേധയാ പിൻവാങ്ങിയിരുന്നു. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. കഴിഞ്ഞ നവംബർ 18 അറസ്റ്റിലായ ഇബ്രാഹിം കുഞ്ഞ് നിലവിൽ 2 ആഴ്ചത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ന്യൂസ് 18 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിലെ ഭിന്നത മറനീക്കുന്നു. പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായി കെ മുരളീധരൻ രംഗത്ത് വന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യാമെന്ന നിലപാടിലാണ് മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും. വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണത്തിനും കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടാവുന്നത് സ്വാഭാവികമാണെന്ന് നേതൃത്വം ആവർത്തിക്കുന്നുണ്ടെങ്കിലും മുതിർന്ന നേതാക്കൾ പരസ്യപ്രസ്താവന തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യണമെന്നുമാണ് കെ മുരളീധരന്റെ ആവശ്യം. അങ്ങനെയൊരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുമ്പോൾ ഈ സംഭവിച്ച പാളിച്ചകളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വേദി ഇപ്പോഴില്ല. പരാതികളൊക്കെ ഉണ്ട്, സുധാകരൻ്റെയും പരാതിയുണ്ട്, എൻ്റെയൊക്കെ ഉൾപ്പെടെയുണ്ട്. പക്ഷേ അതൊരു പൊതു ചർച്ചയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല. വെൽഫെയർ പാർട്ടിയുമായി മിക്കയിടത്തും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടെന്നാണ് കെ മുരളീധരന്റെ നിലപാട്. എന്നാൽ മുല്ലപ്പള്ളി ഇത് നിഷേധിച്ചു. പരസ്യപ്രസ്താവന നടത്തുമ്പോൾ സംയമനം പാലിക്കണമെന്ന് മുരളീധരൻ മുന്നറിയിപ്പുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അച്ചടക്കം എല്ലാവർക്കും വേണം, അത് അദ്ദേഹത്തിനും അറിയാം. വലിയ അപകടമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വെച്ചൊക്കെ തന്നെ ഒത്തിരി ഒരു സംയമനം പാലിക്കണ്ടേ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഹരിക്കുമെന്ന് ഉമ്മൻചാണ്ടിയും പറഞ്ഞു. വടകരയിൽ ആറംബിക്ക് നൽകിയ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നതിനെതിരെ കടുത്ത നിലപാടാണ് കെ മുരളീധരൻ സ്വീകരിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി മുരളീധരൻ വടകരയിൽ പ്രചരണത്തിനിറങ്ങാതെ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമായി. അതേസമയം പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ചാണ് വടകരയിൽ കോൺഗ്രസ് മത്സരിക്കുന്നതെന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. വോട്ടർ ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് 99th ജന്മദിനം 1921 നവംബർ 26 കോഴിക്കോട് ജനിച്ച വർഗീസ് കുര്യനാണ് രാജ്യത്തെ ക്ഷീരവിപ്ലവം സാധ്യമാക്കിയത്. അമൂൽ എന്ന ബ്രാൻഡാണ് ഈ കോവിഡ് കാലത്തും രാജ്യത്ത് ആരോഗ്യരക്ഷയിൽ മുന്നിൽ നിന്നത്.
പാൽ സംസ്കരണത്തിന്റെ മികവിൽ മാത്രം ഇന്ന് ലോകത്തൊരു രാജ്യത്തിനും ഇന്ത്യയെ പിന്നിലാക്കാൻ കഴിയില്ല. അതിന് കാരണക്കാരൻ ഒരേ ഒരാൾ, കോഴിക്കോട് ജനിച്ച് ഗുജറാത്തിൽ ജീവിച്ച വർഗീസ് കുര്യൻ. വെണ്ണ പോലെ കൈക്കുമ്പിളിൽ കോരിയെടുക്കേണ്ട ജീവിതം. കോഴിക്കോട്ടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ചെന്നൈ ലോയോള കോളേജിൽ, ടാറ്റയുടെ ജംഷഡ്പൂർ ഡിവിഷനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപരിപഠനം, മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പോടെ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം. ഇത്രയൊക്കെ കയ്യിലുള്ള വർഗീസ് കുര്യൻ ജോലിക്കായി തെരഞ്ഞെടുത്തത് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ്. ബംഗളൂരുവിലെ നാഷണൽ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡിപ്ലോമ. ഈ സർട്ടിഫിക്കറ്റുമായി 1949 ജോലിക്ക് കയറിയത് ഗുജറാത്തിലെ ആനന്ദിലുള്ള ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടെ നിന്നാണ് കൈറ പാൽ ഉൽപാദക സംഘത്തിന്റെ ചെയർമാൻ ത്രിഭുവൻ ദാസ് പട്ടേലിനെ കാണുന്നത്. അതോടെ ആരംഭിച്ചതാണ് അമൂൽ എന്ന ബ്രാൻഡിന്റെ രാജ്യാന്തര വളർച്ച. രാജ്യത്തെ ക്ഷീരകർഷകരുടെ തലവര മാറ്റിയ ആൾ, അങ്ങനെ വിളിക്കാം വർഗീസ് കുര്യനെ. ആയിരത്തി ദേശീയ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചെയർമാൻ. അതിനു മുൻപ് 1963 തന്നെ മാക്സിസെ, 89 വേൾഡ് ഫുഡ് പ്രൈസ്, പത്മശ്രീയും പത്മഭൂഷണും പിന്നെ പത്മവിഭൂഷണും. മറ്റൊരു സംരംഭകനും ലഭിച്ചിട്ടില്ല ഇന്ത്യയിൽ ഇത്രയേറെ ഔദ്യോഗിക ബഹുമതികൾ. ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അമൂൽ സംഘടിപ്പിക്കുന്ന കുക്കത്തോൺ ഇന്ന് രാവിലെ 6 മുതൽ രാത്രി 9 വരെയാണ് പരിപാടി. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പ്രമുഖ പാചക വിദഗ്ധർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പാൽ ഉൾപ്പെടുന്ന വിവിധ വിഭവങ്ങളാണ് തയ്യാറാക്കുക. കുക്കത്തോണിന്റെ തത്സമയ വീഡിയോകൾക്കായി www.facebook.com/amulcoop/live എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.